ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പം അവൻ ഇച്ചിരി കോലാ വീശിക്കൊണ്ട് വന്നു. ഇതിപ്പം കുട്ടനാട്ടിലൊക്കെ വ്യാപകമായ ഷാപ്പുകളിൽ കോലാ പീര എന്ന് പറയും. അത് നമുക്ക് ഇച്ചിരി കോല കിട്ടിയിട്ടുണ്ട്. ഞാനത് പീര വയ്ക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. കോലാ പീര ഇതിൻ്റെ ഈ കൊമ്പ് ചെയ്യാനുള്ള ബാലൻസ് വരുന്നത് ഇതെല്ലാം താറാവിന് കൊടുക്കാൻ വേണ്ടിയാണ്. കൊമ്പുണ്ടെങ്കിൽ താറാവിൻ്റെ പിടതിക്ക് കൊടുക്കും. അത് ഒടിച്ച് കളഞ്ഞാൽ ചങ്ങനെ ഇട്ടാൽ താറാവിന് അതിൻ്റെ തല മാത്രം കൊടുക്കാം. ഇതിങ്ങനെ വെട്ടിയിട്ട് ഇതിനകത്ത് ഒരു തരം അഴുക്കുണ്ട്. അത് ഈ പിച്ചാത്തി കൊണ്ട് ഇതിങ്ങനെ എടുത്ത് കളയണം. ഇവിടുത്തത് എല്ലാം ഇതുപോലെ തേച്ച് കളഞ്ഞു വേണം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉളുമ്പ്. പിന്നെ കൂടെ കോലയുടെ കൂടെ മുരശുമുണ്ട് കണ്ടോ. മുരശ് കോലയെക്കാട്ടി നല്ല ടേസ്റ്റുള്ള മീനാണ് മുരശ്. അതൊക്കെ ആണ് മുരശ്. മുരശ് എന്ന് പറയുന്നത് ചുണ്ട് ഒരു വശമേ ഉള്ളൂ. ചുണ്ട് ഒന്ന് ചുമന്ന് എല്ലാം മിടുക്കിയായിട്ടാണ് നടക്കുന്നത്. അതിനകത്തൊരു തരം കറുത്ത സാധനമാണ്. ഇത് കറുത്ത ഇങ്ങനെ ഇങ്ങനെ കളയണം. അത് റെഡിയാക്കിയാണ് കറി വെക്കുന്നത്. ഇതാണ് മുരശ്. നമ്മളേ ഈ വാഴയില ഈ ചട്ടിക്കലത്തിലിട്ട് തീർക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ കൈയുടെ തുമ്പെല്ലാം നഖമെല്ലാം പോകാതിരിക്കാൻ. ഈ ചട്ടിക്കലത്തിൻ്റെ ഈ ഒരു പാടുണ്ട്, അതുകൊണ്ട് കൈ മുറി. അത് മുറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മീൻ ചട്ടിക്കലത്തിലേക്ക് വാഴയിലിട്ട് തീർക്കുന്നത്. വാഴയിലേക്കകത്ത് കിടന്ന് മറിഞ്ഞ് 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 എളുപ്പം അഴുക്ക് പോകും. വെളുത്തല്ലേ കോല എന്ന് പറയുന്നത് ഭയങ്കര ഉളുമ്പുള്ള സാധനമാണ്. ഇത് കണ്ടോ, ഇതിനകത്തത് നമ്മൾ എത്ര കഴിയാലും പോകുകയല്ല. ഇത്രയും എടുക്കണം ഇതിനകത്ത് കണ്ടോ. ദേ പച്ചക്കിരുന്ന കോലയാണ് ഇപ്പം നല്ല ഒന്നാം തരമായിട്ട് ഇത് വെളുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതൊന്ന് മുറിക്കണം. വലുതൊക്കെ വലുതൊക്കെ മുറിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം കറിയിലേക്ക് കടക്കാൻ. നമ്മൾ കഴുകിക്കൊണ്ട് വന്ന മീനെ കോല കഴുകിക്കൊണ്ട് വന്നതെല്ലാം ഒന്ന് റെഡിയാക്കി പീര വെക്കാൻ വേണ്ടി എല്ലാം ചേർക്കുക. ഇത് മഞ്ഞപ്പൊടി, മുളക് പൊടി ഒന്നും ഒത്തിരി ഇടുന്നില്ല, ശകലം മുളക് പൊടി ഇടുന്നുള്ളൂ ഒരു പേരിന് മാത്രം. പിന്നെ ഉപ്പ്, ഇത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇത്. പിന്നെ
പച്ചമുളക് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്, പീര വെക്കുന്ന അരിഞ്ഞാണ് ചേർക്കുന്നത്. അതുകൂടാതെ ഒരു സബോള കണ്ടിച്ച്, ചെറുതായിട്ട് കണ്ടിച്ച് അതും കൂടെ. ഇതെല്ലാം കൂടെ സമൂലം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിരിക്കുന്ന പീരയുടെ അകത്തോട്ടിട്ട് ഇളക്കണം. ഇത് ചട്ടിയിലോട്ട്, ചട്ടി വെളിച്ചെണ്ണ തൂത്ത് വെച്ചിരിക്കുക, ചട്ടിയിലോട്ടിട്ടുള്ള കട. ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല, അല്പം വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇത് വെള്ളം ഒഴിച്ചു. കൂടാതെ ഇനി കുടമ്പുളി, ചെറിയ മീനായതുകൊണ്ട് കുടമ്പുളി വലിയ കഷ്ണത്തിലല്ല ഇടുന്നത്. കുടമ്പുളി ഇതേ കീറി ചെറുതായിട്ട് കീറിയിട്ട് പോരെ ശകലം കൂടെ വേണം. മീനൊക്കെ നല്ലോണം പുളി ചേർത്തില്ലെങ്കിൽ പുളി ഇത്രയും പറഞ്ഞു. ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുക. ഇതിനെ കൂടെ നമ്മുടെ പ്രധാനപ്പെട്ട ഉള്ളി മാറിയിരിക്കുക. പ്രധാനപ്പെട്ട ഉള്ളിനെ ഇതിൻ്റെ കൂടി ഇട്ട് ഇളക്കട്ടെ. പ്രധാനപ്പെട്ട ആള് അകത്ത് കയറി. ഇതെല്ലാം ഇത്രയും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചോണ്ട് ഈ കത്തിക്കാനാണ്. ആ തീപ്പെട്ടി എടുത്തടാ. ഇനിയിപ്പം തിളച്ച് കഴിഞ്ഞ് നല്ലോണം ആവി വരുമ്പോൾ അത് തുറന്ന് വെച്ച് കരിയേപ്പില അതിൻ്റെ ഇട്ട് ഇളക്കി ഒന്നുകൂടെ കത്ത് കത്തി ചെയ്യുമ്പോൾ കറിയാവും. ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കരിയേപ്പില ഇട്ട് കൊടുക്കാം. കരിയേപ്പില ഇട്ട് ഇനിയും എരിവിന് പച്ചമുളകായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഈ കളറ്. ഞാനേ ഉപ്പ് നോക്കുക, ഉപ്പ് ചാല ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണ്ട, ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പിടണം. ഉപ്പ് വേണം. നടത്തി വെച്ചിട്ട് കത്തിക്കട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ. കറി ഇനി ഒന്ന് തുറന്ന് കറി റെഡിയായി. ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവുക. സൂപ്പറായി. നമുക്ക് ചോറുണ്ടാവും. ഇതുപോലെയുള്ള മീനൊക്കെ പിടിച്ചോണ്ട് വന്ന ഉടനെ തന്നെ വെട്ടിക്കറി വെക്കുമ്പം
അത് കൂട്ടാൻ നല്ല ടേസ്റ്റാ. ഞാനത് ഇതൊന്നും കൂട്ട് വാങ്ങും. ഏ ചൂടോടെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാ, ഏറ്റവും നല്ല ടേസ്റ്റാ. ഇത് ഐസും മറ്റ് കെമിക്കലും ഒന്നും ചേരാതെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് വെട്ടി തേച്ച് കഴുകി കറി വെച്ച് ഇത്ര സൂപ്പർ സാധനം, അതാണ് ഞങ്ങൾ കഴിക്കുന്നത്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ ഇനി പോയി ചോറുണ്ണാൻ പോകും. ടാറ്റ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.